എനിക്ക് രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് ഉള്ളത് ഒന്നാമത്തെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് റിഗാലയ എന്നു പറഞ്ഞൊരു വേരിന്റും മറ്റൊന്ന് ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡുമാണ് ലൈഫിൽ ഒരു ക്രെഡിറ്റ് കാർഡ് മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പിന്നീട് എ എസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിലൂടെ കുറച്ചുകൂടി നല്ല ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കുമെന്ന് തോന്നി അങ്ങനെയാണ് ആ ഒരു കാർഡ് കൂടി എടുക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷേ ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഞാൻ പല തവണ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ റിജക്ഷനാണ് കിട്ടിയത് പക്ഷേ റിജക്ഷൻ വരേണ്ട ഒരു കാര്യവും ഇല്ല എനിക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിലവിൽ ഹയർ ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഞാൻ വർഷങ്ങളാർഡ് ഉപയോഗിക്കുന്നുണ്ട് സോ റിജക്ഷൻ വരേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു അവർ ഇൻ്റർണൽ പോളിസി എന്ന് പറഞ്ഞാണ് റിജക്ട് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് സെക്ഷൻ ഹെഡിൻ്റെ മെയിൽ ഡി കിട്ടുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ മെയിലിലൂടെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് പലതവണ അപ്ലൈ ചെയ്തിട്ടും കാർഡ് കിട്ടുന്നില്ല കോൺടാക്ട് ചെയ്ത് ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കാർഡ് അപ്രൂവായി കിട്ടി ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ലിമിറ്റും കിട്ടി ആക്സിസ് ബാങ്കിൻ്റെ എസ് ടി കാർഡ് കിട്ടിയ ഈ ഒരു ജേണിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു എ സ്റ്റഡി കാർഡ് എടുത്തിട്ട് ഏകദേശം ഒരു വർഷമാകുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഈ ഒരു കാർഡ് എടുത്തത് ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്നുള്ള എൻ്റെ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം അതിനുശേഷം ഞാൻ ഈ ഒരു കാർഡ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിലവിൽ എത്ര രൂപ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിച്ചു പിന്നെ ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുള്ളൊരു ഓവർ റിവ്യൂ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ ഒരു എ സ്റ്റഡി കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഗൂഗിൾ പേയുമായിട്ട് അയ്യപ്പായിട്ടാണ് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സോ ഗൂഗിൾ പേയിലാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത് ഗൂഗിൾ പേ വഴിയുള്ള ബിൽ പേയ്മെൻ്റുകൾക്ക് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ബിൽ പേയ്മെൻറ്റിന് മാത്രമേ കിട്ടുകയുള്ളൂ ബിൽ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലടക്കുമ്പോൾ കിട്ടും ഡി ടി എച്ച് റീചാർജ് ചെയ്യുമ്പോൾ കിട്ടും ബ്രോഡ്ബാൻഡ് ബില്ലടക്കുമ്പോൾ കിട്ടും പിന്നെ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടും പിന്നെ നമുക്ക് വാട്ടർ ബില്ലടക്കുമ്പോൾ അതുപോലെ തന്നെ റീചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബിൽ പേയ്മെൻ്റുകൾക്ക് മാത്രം നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ പിന്നെ ഓല ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും മറ്റെല്ലാ സ്പെൻഡിങ്ങിനും നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഈ ഒരു ഫീച്ചറാണ് എനിക്ക് എനിക്ക് ഈ ഒരു കാർഡിൽ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം അതായത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എന്ത് സ്പെൻഡ് ചെയ്താലും നമുക്ക് മിനിമം രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് ട്രാൻസാക്ഷനുകൾ കൂടിയുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫ്യൂവൽ പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇ എം ഐ ഇട്ട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടില്ല റെൻറ്റ് പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് കിട്ടില്ല നമുക്ക് വാലറ്റ് ലോഡിങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടിയില്ല ഗോൾഡ് ജ്വല്ലറി ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല പിന്നെ നമുക്കിങ്ങനെ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിൻ്റെ ലിമിറ്റ് വരുന്നില്ല നമുക്ക് എത്ര രൂപ വരെ വേണമെങ്കിലും നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും ഇതും ഈ ഒരു കാർഡിൻ്റെ കീ ഹൈലൈറ്റ് ആണ് നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് അടുത്ത ബില്ലിംഗ് സൈക്കിളിലെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു ക്യാഷ് ബാക്ക് ആയതുകൊണ്ട് തന്നെ റിവാർഡ് പോയി റിഡംഷൻ ചാർജോ അങ്ങനെയുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഡയറക്റ്റായിട്ട് ക്യാഷ് ബാക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ബില്ലിൽ അഡ്ജസ്റ്റ് ആകും അതിൽ കുറച്ചുള്ള എമൗണ്ട് അടച്ചാൽ മതിയാകും പിന്നെ അടുത്തൊരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിനകത്ത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുള്ളൂ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് വർഷത്തിൽ നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് ഈ കാണുന്നതാണ് പിന്നെ ഈ ഒരു കാർഡിൽ ഒരു ശതമാനം ഫ്യൂൾ സർ ചാർജ് വെയ്വർ വരുന്നുള്ളൂ പക്ഷെ കണ്ടീഷൻ വരുന്നുണ്ട് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് നാലായിരം രൂപയാണ് ഇതിനിടയിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് മാത്രമേ നമുക്ക് ഒരു ശതമാനം ഫ്യൂൾ സർചാർജ് വേവർ കിട്ടുകയുള്ളൂ അതിനും ലിമിറ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു ബില്ലിങ് സൈക്കിളിൽ പരമാവധി അഞ്ഞൂറ് രൂപ വരെ മാത്രമേ ഈ രീതിയിൽ സർചാർജ് വേവറായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു സർചാർജ് ഈടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ജി എസ് ടി കൂടി ഈടാക്കുന്നുണ്ട് ഈ ഒരു ജി എസ് ടി നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുകയില്ല ഇനി ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ചാർജുകൾ നോക്കാം ഈ ഒരു കാർഡിൻ്റെ ജോനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ കാർഡ് കിട്ടിയ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോണി ഫീസ് റിവേഴ്സ് ചെയ്ത് കിട്ടും വിത്ത് ജി എസ് ടി നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ജോലി ഫീസ് പ്ലസ് ജി എസ് ടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടും പിന്നെ ആനുവൽ ഫീസ് ഒഴിവാക്കാനുള്ള ഉണ്ട് ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസും വേവേ ചെയ്ത് കിട്ടും പിന്നെ നമ്മളൊരു കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പലിശ എന്ന് പറയുന്നത് ഈ ഒരു കാർഡിൻ്റെ വാർഷിക പലിശ വരുന്നത് അമ്പത്തി രണ്ട് പോയിന്റ് എയ്റ്റ് സിക്സ് പേഴ്സൻ്റേജ് ആണ് അത്രയും ഉയർന്ന പലിശയാണ് ഈ ഒരു കാർഡിന് വരുന്നത് സോ നമ്മൾ യു ഡി എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാനായിട്ട് സാധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉയർ ഉയർന്ന പലിശ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഈ ഒരു കാർഡ് ഉപയോഗിച്ചുള്ള എൻ്റെ ഉപയോഗം പറയാം ബിൽ പേയ്മെൻറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഡി ടി എച്ച് റീചാർജ് മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ബില്ല് പിന്നെ ഗ്യാസ് ബുക്കിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേ വഴിയാണ് ഞാൻ ചെയ്തത് അതിലൂടെ എനിക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് രണ്ടായിരം രൂപയാണ് നിങ്ങൾ ആ ഒരു ബില്ല് ഗൂഗിൾ പേ വഴി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ പേ ചെയ്യുമ്പോൾ നൂറ് രൂപ അവിടെ ക്യാഷ് ായിട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ഇതിലൂടെ എനിക്ക് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് എല്ലാം തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ നടത്തുന്നത് എൻ്റെ കയ്യിലുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഒരു ബിസിനസ് കാർഡ് ആണ് അത് അത് ഞാൻ ഇപ്പോൾ നിലവിൽ എൻ്റെ ബിസിനസ് എക്സ്പെൻസുകൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് പേഴ്സണൽ എക്സ്പെൻസ് എല്ലാം തന്നെ ഈ ഒരു എസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ഈ ഒരു എസ് ക്രെഡിറ്റ് കാർഡ് കമ്പയർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കൂടുതൽ ഈ ഒരു എസ് ക്രെഡിറ്റ് കാർഡിലാണ് ആണ് ഇപ്പോൾ റിവാർഡ് പോയിന്റാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ആ ഒരു കാർഡിൽ കിട്ടുന്നത് ആ റിവാർഡ് പോയിന്റ് വാല്യുവും എനിക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്ന ക്യാഷ് ബാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വാല്യൂ വരുന്നത് ഈ ഒരു എസ് ടി കാർഡിൽ തന്നെയാണ് അങ്ങനെ ഏകദേശം പത്ത് മാസത്തോളമായിട്ട് ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ എനിക്ക് പ്രത്യേകിച്ച് ഫൈനാൻസ് ചാർജുകളൊന്നും തന്നെ നൽകേണ്ടതായിട്ട് വന്നിട്ടില്ല അതിന്റെ കാരണം ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് തുക ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേ ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂസ് ചെയ്യുന്ന എം കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് പേ ചെയ്യണം പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉയർന്ന പലിശ നൽകേണ്ടതായിട്ട് വരും ഈ ഒരു എസ് ടി കാർഡിന്റെ പലിശ വർഷം ശതമാനത്തോളമാണ് സോ അത്രയും ഉയർന്ന ഒരു പലിശ നൽകേണ്ടതായിട്ട് വരും പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് രണ്ട് എമൗണ്ട് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് മിനിമം ഡ്യൂ എമൗണ്ട് ആണ് മറ്റ് മറ്റൊന്ന് ഫുൾ ഡ്യൂ എമൗണ്ട് ആണ് നമ്മൾ എപ്പോഴും ഫുൾ ഡ്യൂ എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത് മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി അടക്കാനുള്ള തുകയ്ക്ക് നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തുക കംപ്ലീറ്റ് തുക അതാണ് ഈ ഒരു ഫുൾ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഫുൾ ഡ്യൂ എമൗണ്ട് തന്നെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യുക ഞാൻ പേഴ്സണലി എൻ്റെ രണ്ട് ക്രെഡിറ്റ് കാർഡുകൾ മാനേജ് ചെയ്യുന്നത് ക്രെഡ് ആപ്പ് വഴിയാണ് ക്രെഡ്ഡാപ്പിൽ കറക്റ്റായിട്ട് റിമൈൻഡ് വരും ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു ക്രെഡ് ആപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കാർഡിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ചാർജും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കാർഡിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അറിയാം ഇവർ ആ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമുക്ക് എളുപ്പത്തിൽ കാർഡിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പിന്നെ ഓരോ തവണ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് ഈ ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും ബില്ല് അടക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ക്യാഷ് ായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളടക്കുന്ന ബില്ല് എമൗണ്ട് എത്രയാണോ അത്രയും കോയിൻസ് അത്രയും ക്രെഡ് കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ക്രെഡിറ്റ് കോയിൻസ് നമുക്ക് പല ആവശ്യങ്ങൾക്കാട് ഉപയോഗിക്കാം റിവാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറേ പ്രോഗ്രാമുകൾ കാണാം അവിടെയുള്ള പ്രോഗ്രാമുകളിൽ നമുക്ക് ഈ ഒരു ക്രെഡ് കോയിൻസ് ഉപയോഗിച്ച് പങ്കെടുക്കാം അങ്ങനെ നമുക്ക് വിവിധ ബ്രാൻഡുകളുടെ വൗച്ചേഴ്സ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഷോപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം പ്രൊഡക്റ്റുകൾ കാണുവാനായിട്ട് സാധിക്കും ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ അത് തന്നെ ട്രാവൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു ട്രാവൽ സെക്ഷനിൽ പോയാൽ നമുക്ക് വിവിധ ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യുവാനായി സാധിക്കും ഇങ്ങനെ ബുക്കിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കോയിൻ ഉപയോഗിച്ച് ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ് ഈ ഒരു ക്രെഡിറ്റ് കോയിൻസിനുണ്ട് ഇനി എനിക്ക് ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കിട്ടിയ ക്യാഷ് ബാക്ക് കാണിച്ചു തരാം ടോട്ടൽ ക്യാഷ്ബാക്ക് എന്ന് പറയുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയാണ് അപ്പോൾ അത്രയും രൂപ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിലൂടെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഒരു ക്രെഡിൻ്റെ വാലറ്റിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ക്രെഡിറ്റ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ലട ുമ്പോഴോ അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോഴോ ഒക്കെ ഈ ഒരു ബാലൻസ് നമുക്ക് ഉപയോഗിക്കാം അതിൽ കുറച്ചുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതിയാകും പിന്നെ ക്രെഡിറ്റ് കോയിൻ ഉപയോഗിച്ച് വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന വൗച്ചേഴ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാകും വൗച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഏകദേശം അഞ്ച് ആക്റ്റീവ് വൗച്ചേഴ്സ് കിടക്കുന്നുണ്ട് ആമസോണിൻ്റെ ഒരു വൗച്ചറുണ്ട് പിന്നെ കാഡ്ബറി ക്ലിയർ ട്രിപ്പിൾ സിറ്റീസൺ അങ്ങനെ കുറച്ച് വൗച്ചേഴ്സ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ വിവിധ ബ്രാൻഡുകളുടെ വൗച്ചേഴ്സ് കിട്ടും ഈ ഒരു വൗച്ചേഴ്സ് കിട്ടുന്നതിലൂടെ ആ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടും ായിട്ട് സാധിക്കും സോ ഞാൻ എന്റെ രണ്ട് ക്രെഡിറ്റ് കാർഡുകളും മാനേജ് ക്രെഡ് ആപ്പ് ഉപയോഗിച്ചാണ് ക്രെഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് ഇനി എനിക്ക് ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചതിലൂടെ ഇതുവരെ കിട്ടിയ ടോട്ടൽ ക്യാഷ് ബാക്ക് നോക്കാം ഏകദേശം പതിനാറായിരം രൂപയോളം എനിക്ക് ഇതുവരെ ക്യാഷ് ബാക്ക് ആയിട്ട് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഡിസംബറിലാണ് ഞാൻ കാർഡ് എടുക്കുന്നത് ഡിസംബറിൽ ഏകദേശം അയ്യായിരം രൂപയോളമാണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഞാൻ സ്പെൻഡ് ചെയ്തത് അതിലൂടെ നൂറ്റി രൂപ ക്യാഷ് ബാക്ക് കിട്ടി ജനുവരിയിൽ ഏകദേശം എൺപത്തി രൂപ സ്പെൻഡ് ചെയ്തു ആയിരത്തി രൂപ ക്യാഷ് ബാക്ക് കിട്ടി ഫെബ്രുവരിയിൽ നാൽപ്പത്തി രൂപ സ്പെൻഡ് ചെയ്തു അതിലൂടെ തൊള്ളായിരത്തി രൂപ ക്യാഷ് ബാക്ക് കിട്ടി മാർച്ചിൽ അമ്പത്തി രൂപ സ്പെൻഡ് ചെയ്തു ആയിരത്തി രൂപ ക്യാഷ് Premises, ി ഏപ്രിലിൽ ഇരുപത്തി ആറായിരം രൂപ സ്പെൻഡ് ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ക്യാഷ് ബാക്ക് കിട്ടി മെയ്യിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ക്യാഷ് ബാക്ക് കിട്ടി ജൂണിൽ രണ്ട് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ക്യാഷ് ബാക്ക് കിട്ടി പിന്നെ ജൂലൈയിൽ നാലായിരം രൂപയെ സ്പെൻഡ് ചെയ്തോളൂ നൂറ്റി പതിനേഴ് രൂപ ക്യാഷ് ബാക്ക് കിട്ടി ഓഗസ്റ്റിൽ എൺപത്തി ആറായിരം രൂപ സ്പെൻഡ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രൂപ ക്യാഷ് ബാക്ക് കിട്ടി സെപ്റ്റംബറിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ക്യാഷ് ബാക്ക് കിട്ടി ഒക്ടോബറിലെ ബിൽ ഇതുവരെ വന്നിട്ടില്ല പതിനഞ്ചാം തീയതിയാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് വരുന്നത് അങ്ങനെ നിലവിൽ ഇതുവരെ എനിക്ക് പതിനാറായിരം രൂപ ഈ ഒരു എസ് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ക്യാഷ് ബാക്കി നേടുവാനായി സാധിച്ചിട്ടുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ ഈ രീതിയിൽ ക്യാഷ് ബാക്കും റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്തെടുക്കുവാനായി സാധിക്കും പക്ഷെ നമ്മൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് നമ്മളൊരു വലിയൊരു കടത്തിൽ പോയി പെടും കാരണം ഈ ഒരു ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ് അതുപോലെ തന്നെ മറ്റു ഫൈനാൻസ് ചാർജുകളും വരുന്നുണ്ട് സോ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയൊരു കടത്തിൽ പോയിപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാകും പിന്നീട് നമുക്ക് ലോണോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല സോ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുക ഉപയോഗിക്കുന്ന തുക ഡ്യൂഡേറ്റിന് മുമ്പായിട്ട് പൂർണ്ണമായിട്ടും റീപേ ചെയ്യുക ഇനി ഇതുവരെ ഈ ഒരു എസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചതിൽ നിന്നും ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഓവർവ്യൂ പറയാം എനിക്ക് ആക്സിസ് ബാങ്കിലെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിസ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു കാർഡ് മാനേജ് ചെയ്യുന്നത് ഈ ഒരു ആപ്പ് പലപ്പോഴും സ്റ്റക്കാണ് പലപ്പോഴും ചില സമയത്തേക്ക് ഈ ഒരു കാർഡ് ഡീറ്റെയിൽസും ലോഡായിട്ട് വരികയില്ല അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കിട്ടാനായിട്ട് നാലഞ്ച് ദിവസം പിടിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആയാൽ ഇരുപത്തി രണ്ടാം തീയതിയൊക്കെയാണ് മെയിലായിട്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് നിലവിലൊരു ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് നിങ്ങൾ വീണ്ടും ഒരു ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് ലിമിറ്റ് ആയിരിക്കും കിട്ടുന്നത് അല്ലാതെ പുതിയ കാർഡിലുള്ള അഡീഷണൽ ലിമിറ്റ് ആയിരിക്കില്ല കിട്ടുന്നത് ഓൾറെഡി നിലവിലുള്ള കാർഡിന്റെ ലിമിറ്റ് ഷെയർ ചെയ്തായിരിക്കും പുതിയ കാർഡിലേക്ക് കൂടി കിട്ടുന്നത് പിന്നെ എനിക്ക് ഒരു കാർഡ് ഉപയോഗിച്ചതിൽ നേരിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫർ അതായത് ഗൂഗിൾ പേയിൽ കിട്ടുന്ന അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ആൻഡ്രോയിഡിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആൻഡ്രോയിഡ് ഗൂഗിൾ പേയിൽ മാത്രമാണ് നമുക്ക് കാർഡ് ആഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക സോ ആൻഡ്രോയിഡ് മൊബൈൽ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ബെനഫിറ്റ് ഒരു എസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കൂ ഐ ഒ എസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നേടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ പേഴ്സണലി ഐ ഒ എസ് ആണ് ഉപയോഗിക്കുന്നത് സോ ഈ ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് എൻ്റെ കാർഡ് എൻ്റെ വീട്ടിലെ ഫോണിൽ ആഡ് ചെയ്താണ് ബിൽ പേമെൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു പോരായ്മ കൂടി എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കാരുന്നു ഇഷ്ടമായ മറക്കാതെ ഒരു ലൈക്ക് നിൽക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി പേസൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ